നമസ്കാരം. പൂരോരുട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെട്ടാൽ നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ ഒരുപക്ഷേ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങളും പ്രാദേശികമായിട്ട് അന്വേഷകർ ഇല്ലാത്തതിനാലും ഇങ്ങനൊരു തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ ഈശ്വര പ്രാർത്ഥനകളും മാതാപിതാക്കളുടെ അനുഗ്രഹാശീസുകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും ചെയ്തു വരുന്ന കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വന്തം പ്രയത്നം കൊണ്ടാണ് എന്ന ധാരണയും അല്ലാത്ത നിലയിൽ അബദ്ധങ്ങളൊക്കെ വന്നു ചേരുന്നത് മറ്റുള്ളവരിൽ നിന്നും വിപരീതമായിട്ട് പ്രതികരണങ്ങൾ വന്നു ചേരുന്നുണ്ടോ എന്ന ധാരണയോടുകൂടിയതായിട്ടുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കി സ്വയം ഉദ്ധരിച്ചുകൊണ്ടും അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടും ഉള്ളൊരു ശീലം സ്വയമേവ ആർജിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഗുണകരമായി തീരും. എന്നാൽ മാത്രമേ നിലനിൽപ്പിന് അനുകൂലമായി തീരുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരുവാനിടയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും, അല്ലെങ്കിൽ അനുമതി ലഭിക്കുവാനിടയുണ്ട്. എന്നാൽ ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര നിഷ്ഫലമായി തീരുവാനിടയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വഞ്ചിക്കപ്പെടാതെ സൂക്ഷിക്കേണ്ടതുമാണ്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാവുന്നതും ഒഴിവാക്കേണ്ടതാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും ക്രിയാത്മകമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഉദ്ദേശിച്ച് ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. എന്നിരുന്നാൽ പോലും ഇതിൽ നിന്നെല്ലാം ഭാവിയിലേക്ക് നേട്ടം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ കർമ്മമണ്ഡലങ്ങളിലോ വ്യാപാര വിപണന വിതരണ മേഖലകളിലോ ലാഭശതമാന വ്യവസ്ഥകളിലോ ഏർപ്പെടുന്നത് നന്നായിരിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. പല കാര്യങ്ങളിലും മറന്നു പോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും ചില കാര്യങ്ങളെല്ലാം തന്നെ സഹപ്രവർത്തകരെ ഏൽപ്പിച്ചുകൊണ്ടും അവലംബിക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് സദ്ശീലങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ധ്യാനങ്ങളും സ്വയമേവ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം വേണ്ടിവരും. അധികൃതരുടെ പ്രത്യേക പരിഗണനയിൽ സ്ഥാനക്കയറ്റത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. തൊഴിൽ മണ്ഡലങ്ങളിൽ പല വിധത്തിലുള്ള വെല്ലുവിളികളെയും വന്നു ചേരുവാനിടയുള്ളതിനാൽ ഒരുപക്ഷെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സഹായം ഇതിന് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാനും അതിനുവേണ്ടി പോംവഴികളെല്ലാം ഉപദേശിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ഊഹാപോഹങ്ങൾ പലതും വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ യാതൊരു കാരണവശാലും പ്രതികരിക്കരുത്. പുതിയതായിട്ടുള്ള പലവിധത്തിലുള്ള കരാറു ജോലികൾ ഏറ്റെടുക്കുവാൻ അവസരമുണ്ടായിത്തീരുമെങ്കിൽ പോലും 9 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന കരാറു ജോലികളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളാണ് ഉണ്ടാകുവാനിടയുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സുഹൃത്ത് ഏറ്റെടുക്കുന്ന കരാറു ജോലികളുടെ ഉപവിഭാഗമായിട്ട് ഏറ്റെടുക്കുവാനും അത് വേണ്ട വിധത്തിൽ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ സ്വല്പം നാശനഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻഷുറൻസ് പരിരക്ഷകളെല്ലാം അനുവർത്തിക്കുന്നതിനാൽ നഷ്ടങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഉദ്ദേശിച്ച ലാഭങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ ഈ മേഖലകളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഉണ്ടായിത്തീരും. പണം കടം കൊടുക്കുക, കടം വാങ്ങിക്കുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥതയ്ക്ക് പോവുക, കുറി ചേരുക എന്നിവയൊക്കെ തന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നിവയൊക്കെ ചെയ്യുന്നത് പരമാവധി സെപ്റ്റംബർ മാസത്തിൽ മാത്രമല്ല
2024 ജൂൺ മാസം വരെയും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നും പരസ്പര വിരുദ്ധമായുള്ള പല ആശയങ്ങളും വന്നു ചേരുവാനിടയുള്ളതുകൊണ്ട് അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ഒരു യുക്തമായുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഒരുപക്ഷെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ ഗുണകരമായി തീരുവാൻ ഓരോരോ ടാജി നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്തരടാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നിവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ചർച്ചകളും യാത്രകളൊക്കെ പുനരാരംഭിക്കുവാനും സാധ്യത കാണുന്നു. മാതാപിതാക്കളുടെ അനുഗ്രഹാശീസുകളോടുകൂടി നിലവിൽ താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വല്പം കൂടി സൗകര്യപ്രദമായതും വിസ്തൃതിയുമുള്ളൊരു ഗ്രഹം നിർമ്മിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള സഹായത്തോടുകൂടി തന്നെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനോ ഗൃഹം വാങ്ങിക്കുവാനോ അന്വേഷണം ആരംഭിക്കുവാനോ സാധ്യതയുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ മറ്റ് രാജ്യത്തിലേക്ക് അപേക്ഷകൾ നൽകുകയും നിലവിലുള്ള രാജ്യത്തിൽ അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉയർന്ന തസ്തികയ്ക്ക് സാധ്യതകൾ വളരെ കുറവുള്ളതുകൊണ്ട് മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുകയും ഒരു പക്ഷേ 3-4 മാസത്തിൻ്റെ ഉള്ളിൽ അതിന് അനുമതി ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും മാനസികമായിട്ട് തയ്യാറാകുവാനും അപേക്ഷകൾ നൽകുവാനും ഇടവരും. പലപ്പോഴും ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ ഭാഗമായിട്ടോ അനുവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ ചില കാര്യങ്ങളിൽ സഹിഷ്ണുതയും ക്ഷമയും ആത്മസംയമനവും വേണ്ടി വരുവാൻ ഇടയുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുക മാത്രമല്ല ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾ അവലംബിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും ഒരു പക്ഷേ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെപ്പോലും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കാൻ അവസരമുണ്ടായിത്തീരും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും മനസ്സമാധാനവും കൈവരുവാനിടയുണ്ട്. അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവനങ്ങളുടെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ നിലവിലുള്ള രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് താമസത്തിനുള്ള സൗകര്യത്തിന് വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നു. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ പല വിദ്യാർത്ഥികളും സ്വീകരിക്കുന്ന സമ്പ്രദായം അല്ലെങ്കിൽ ആശയങ്ങൾ ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗമുള്ളത്. എല്ലാവിധത്തിലുള്ള മാർഗദർശനങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും തന്മയത്വത്തോടുകൂടിയതായുള്ള സമീപനം, ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം എന്നിവ മാർഗദർശനങ്ങളെ അതിജീവിച്ച് ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കുവാനിടയുണ്ട്. സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും പിൻബലത്താൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളെ ഏറ്റെടുക്കുവാനും അതിന് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ ആ പദ്ധതി ആവിഷ്കരിക്കുന്ന സ്ഥലത്ത് സ്ഥിരതാമസമാക്കുവാൻ പോലും സാധ്യതയുണ്ട്. ഉദ്യോഗത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കും. പുതിയ കരാറ് ജോലിയിൽ ഒപ്പുവയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാൻ അവസരമുണ്ടാകും. വിദഗ്ധമായിട്ടുള്ള ചികിത്സകളാലും വിശ്രമത്താലും സന്താന സൗഭാഗ്യത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പുണ്യതീർത്ഥ യാത്രകൾക്ക് വളരെ അവിചാരിതമായിട്ട് ബന്ധം ഇത്രാദികളോടൊപ്പം പുണ്യതീർത്ഥ യാത്രകൾക്ക് അവസരം വന്നു ചേരുന്നത് സമാധാനത്തിന് വഴിയൊരുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ തൊഴിൽ മണ്ഡലങ്ങളുടെ അനിഷ്ടാവസ്ഥകളെല്ലാം പരിഹരിക്കാൻ സാധ്യത കാണുന്നു. വിശേഷാവസരങ്ങളിലും മംഗളവേളകളിലും വെച്ച് ഉന്നതരെ പരിചയപ്പെടുവാൻ അഥവാ പ്രമുഖരെ പരിചയപ്പെടുവാനുള്ളൊരവസരം സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് ഏറ്റവും നല്ല നിലയിലുള്ള രീതിയിൽ ഒരു സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. നിർത്തിവച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു.
കാർഷിക മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നതുവഴി പുതിയ ആശയങ്ങൾ അവലംബിച്ചുകൊണ്ടും പുതിയ ഭരണം അവലംബിച്ചുകൊണ്ടും ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഏതൊരു കാര്യങ്ങളിലും അർത്ഥമനസ്സോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം ഉണ്ടായി തീരും വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട് വിദേശത്ത് താമസിക്കുന്ന പലർക്കും ഡിസംബർ മാസത്തോടുകൂടി ജന്മനാട്ടിൽ വന്നു പോവുക എന്ന സങ്കല്പത്തോടുകൂടി അവധിക്ക് അപേക്ഷകൾ നൽകുവാനും അനുമതി ലഭിക്കുവാനുമുള്ള സാധ്യത കാണുന്നു മേലധികാരി ചെയ്തു വെച്ചതായുള്ള പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ ഭരണ സംവിധാനം ആയിരിക്കാമെങ്കിൽ പോലും അവലംബിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയതായിട്ടുള്ള പല വിധത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും അതിനൊരു പൂർണ്ണരൂപം എന്ന് പറയുന്നത് മൂന്നാല് മാസത്തിന് ശേഷമേ ഉണ്ടായി തീരുകയുള്ളൂ എന്നിരുന്നാലും സമയബന്ധിതമായിട്ട് മാത്രമേ ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ധാരണ പോലും ഉടമസ്ഥരെ ധരിപ്പിച്ചുകൊണ്ടും തുടക്കം കുറിക്കുന്നതിന് സാധ്യത പോലും കാണുന്നതുമുണ്ട് ഇതാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിലെ ഉത്രട്ടാദി നക്ഷത്രക്കാരുടെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ജോലി ക്രമീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റു ചിലര് വ്യാപാര മേഖലകളിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി പണച്ചെലവ് കുറവുള്ള ചില കർമ്മമണ്ഡലങ്ങൾക്ക് അഥവാ മറ്റു ചിലര് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ അവസരത്തിന് സാധ്യത കാണുന്നു പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും കലാ സാഹിത്യം സംഗീതം കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ഇല്ലെങ്കിൽ ഈയൊരു കാര്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് വരുന്ന മാസം നടക്കുന്ന കലാകായിക മത്സരങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള ഒരു ഏകദേശ ധാരണ ഉണ്ടാകുവാനും ആത്മവിശ്വാസം വന്നു ചേരുവാനും ഇടയുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഉപരിപഠനത്തിൽ ചേരുവാൻ അവസരമുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും പലർക്കും പഠിക്കുന്നവർക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ ജോലി ചെയ്യുവാനും ജോലിയിലുള്ളവർക്ക് പഠിക്കാനുമുള്ളൊരു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും ചില വിദ്യാർത്ഥികൾക്ക് നാട്ടിൽ ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച പോലെ പ്രവേശനം നല്ല വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനും വളരെ അവിചാരിതമായിട്ട് തന്നെ ഈ മാസത്തിൽ പ്രവേശനം ലഭിക്കുവാനും സാധ്യതയുണ്ട് പുണ്യതീർത്ഥയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും ബന്ധുമിത്രാദികളുടെ ഉത്തരവാദിത്വങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പലപ്പോഴും കീഴ്ജീവനക്കാരുടെയും സഹപ്രവർത്തകരുടെയും ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പല ആശയങ്ങളും കർമ്മമണ്ഡലങ്ങളിലും തൊഴിൽ മണ്ഡലങ്ങളിലും അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഭാവിയിലേക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള പദ്ധതികൾ പോലും തിരിച്ചു ലഭിക്കുവാൻ പോലും സാധ്യതയുണ്ട് വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വളരെ ഗുണകരമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും മംഗളവേളകളിൽ വെച്ച് ഉന്നതരെ പരിചയപ്പെടുന്നത് വഴി പുതിയ കർമ്മമണ്ഡലങ്ങളെ പറ്റിയിട്ട് പുനരാലോചിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാനുള്ള യോഗം കാണുന്നു വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും വളരെ അനുഭവജ്ഞാനമുള്ളവരായതുകൊണ്ട് പങ്കുചേരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സാധ്യതയുണ്ട് മറ്റു ചിലർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട് പലപ്പോഴും ചെയ്തു വരുന്ന പല കാര്യങ്ങൾക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ പോലും
അതെല്ലാം തന്നെ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ട് തീർക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാൻ സന്നദ്ധത കാണുന്നുണ്ട്. അഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകിയാലോ എന്ന ധാരണ ഉണ്ടാകുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശ ബന്ധമുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നതിന് ഭാഗമായിട്ട് യാത്രകൾ ധാരാളം വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ഒരു പക്ഷേ വിദേശത്ത് തന്നെ സ്ഥിരതാമസമാക്കിയാലോ എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ 5-6 മാസത്തിന് ശേഷമേ കുടുംബാംഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കാനൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പൊതുവെ കുടുംബബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യവും ആശ്വാസവും സമാധാനത്തിന് വഴിയൊരുക്കുവാൻ പോലും രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.